ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് 2020 ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതത്തെക്കുറിച്ചിട്ടാണ്. റേഷൻ കാർഡുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക. നമുക്കറിയാം ഈ ഒരു മഹാമാരിയുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴി ലഭിച്ചിരുന്നു, അതുപോലെ തന്നെ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഇപ്പോൾ അവസാനമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് സൗജന്യ കിറ്റ് വിതരണമാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസങ്ങളിൽ നമുക്ക് റേഷൻ കടകൾ വഴി കിറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ ആദ്യമായിട്ടുള്ള, അതായത് അതിൻ്റെ ഉദ്ഘാടനമായിട്ടുള്ള സെപ്റ്റംബർ മാസത്തിലെ വിതരണം സെപ്റ്റംബർ അവസാന വാരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആദ്യം മഞ്ഞ കാർഡുള്ള കാർഡർമാർക്കായിരുന്നു അവരുടെ കിറ്റുകൾ വിതരണം ചെയ്തിരുന്നത്. അവർക്ക് അവരുടെ അവസാന കാർഡിൻ്റെ അവസാന അക്കം അടിസ്ഥാനത്തിലായിരുന്നു വിതരണം ചെയ്തിരുന്നത്. ഇപ്പോൾ പിങ്ക് കാർഡുള്ള കാർഡർമകൾക്കാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും നമ്പർ അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈയൊരു ചാനലിൽ തന്നെ മുന്നേ അപ്ഡേറ്റ് ചെയ്തിരുന്നു. എന്തായാലും ഒന്നുകൂടെ അത് കാണാത്തവർക്ക് ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈയൊരു വീഡിയോയിൽ. അപ്പോൾ ഈയൊരു ചാർട്ടാണ്, ഈയൊരു ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒക്ടോബർ 6 കൂടി ഈയൊരു പിങ്ക് കാർഡുള്ള കാർഡർമകൾക്കുള്ള കിറ്റ് വിതരണം പൂർത്തിയാകുന്നതാണ്. അതിനുശേഷം നീല കാർഡുള്ളവരുടെ കിറ്റ് വിതരണം സ്റ്റാർട്ട് ചെയ്യും. അവർക്കും ഈ ഒരു നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും വിതരണം ചെയ്യുക. നീല കാർഡുള്ളവരുടെ കിറ്റ് വിതരണം പൂർത്തിയായാൽ വെള്ള കാർഡുള്ളവരുടെ കിറ്റ് വിതരണം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചിട്ട് ഒക്ടോബർ 15 കൂടിയിട്ട് എല്ലാ റേഷൻ കാർഡുകളുടെയും കിറ്റുകൾ അവർക്ക് വിതരണം ചെയ്ത് കഴിയുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരുടെ ഡേറ്റിൽ, നമ്പർ അടിസ്ഥാനത്തിൽ അവരുടെ ഡേറ്റ് എന്നാണോ ആ ഒരു ഡേറ്റിൽ റേഷൻ കടകളിൽ പോയിട്ട് അവരുടെ കിറ്റുകൾ കൈപ്പറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റേഷൻ വാങ്ങാത്തവർക്കൊക്കെ അവരുടെ റേഷൻ പിന്നീട് ലഭിക്കാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരെ മുൻഗണനേതര വിഭാഗത്തിലോട്ട് മാറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് 3 തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാത്ത ആളുകളെ, അതായത് AAY PHH കാർഡുള്ളവരെ NPNS കാർഡിലോട്ട്, അതായത് വെള്ള കാർഡിലോട്ടൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാ മാസവും റേഷൻ വിഹിതം വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ സ്കൂളുകൾ വഴി കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോഴൊക്കെ ഈയൊരു മഹാമാരിയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നൊരു സമയമാണ്. ഈ ഒരു മഹാമാരിയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുന്നത്. സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് പ്രീ പ്രൈമറി മുതൽ 8 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നമ്മുടെ സ്കൂളുകൾ വഴി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ആ ഒരു വിഹിതമാണ് അവർക്ക് കിറ്റ് രൂപത്തിൽ നൽകുന്നത്. അതായത് അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ ഒരു വിഹിതം അവർക്ക് കിറ്റ് രൂപത്തിൽ റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ മാസം അവർക്ക് കിറ്റുകൾ ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പുതിയ വിവരങ്ങൾ ലഭിച്ചാൽ നമ്മൾ ഈ ഒരു ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നീടുള്ള സംശയം നമുക്ക് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതമാണ്. ഓരോ കാർഡിനും എന്തെല്ലാം സാധനങ്ങൾ ഈ ഒരു മാസം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഒക്ടോബറിൽ ആദ്യ വാരത്തിൽ ലഭിക്കുന്ന കിറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലെ കിറ്റ് വിതരണമാണ്. ഈ ഒരു ഒക്ടോബർ മാസത്തിലെ കിറ്റ് നമുക്ക് ഈ ഒരു ഒക്ടോബർ അവസാന വാരത്തിലൂടെയൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ കാർഡിൻ്റെയും റേഷൻ വിഹിതം നോക്കാം. ആദ്യം നമ്മൾ മഞ്ഞ കാർഡുള്ളവരുടെ റേഷൻ വിഹിതമാണ് നോക്കുന്നത്. അതായത് മഞ്ഞ, അതുപോലെ തന്നെ AAY എന്നൊക്കെ പറയും. AAY കാർഡിന് 30 അരിയും 5 ഗോതമ്പും സൗജന്യമായും 1 പഞ്ചസാര, അതിന് 1 21 എന്നുള്ള നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇത് നമുക്ക് സാധാരണ ഓരോ മാസവും ലഭിക്കാറുള്ള റേഷൻ വിഹിതമാണ്.
അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PMGKAY പദ്ധതി പ്രകാരം AAY കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും വീതം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്കുള്ള പ്രത്യേക ആനുകൂല്യമാണ്, അത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമാണ്. അതുപോലെ തന്നെ PMGKAY പദ്ധതി പ്രകാരം ഒരു കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല സൗജന്യമായിട്ട് ലഭിക്കും. ഇത് പല മാസങ്ങളിലും പലർക്കും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ സാധനങ്ങൾ റേഷൻ കടയിൽ എത്തിയിട്ടില്ല എന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ മഞ്ഞക്കാടുള്ളവർക്ക് ലഭിക്കാറുള്ളത്. ഇനി പിങ്ക് കാർഡുള്ളവർക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കാം. പിങ്ക്, അതായത് PHH കാർഡ്, PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, അതിന് 1 കിലോക്ക് 2 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. ഇതും നമുക്ക് പിങ്ക് കാർഡുള്ളവർക്ക് സാധാരണ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PMGKAY പദ്ധതി പ്രകാരം PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും വീതം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞക്കാർഡുള്ളവർക്ക് പറഞ്ഞതുപോലെ PMGKAY പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ മാസം പയർ അല്ലെങ്കിൽ കടല ലഭിക്കാത്തവർക്ക് അതും കൂടി ചേർത്ത് 2 കിലോ, അതായത് കഴിഞ്ഞ മാസം പെൻഡിംഗ് ഉള്ളവർക്ക് അടുത്ത മാസം അതുകൂടെ കൂട്ടിയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നസാരം. ഇനി അടുത്തത് നീലക്കാർഡുള്ളവരുടെ റേഷൻ വീതമാണ്. നീലക്കാർഡ് അല്ലെങ്കിൽ NPS കാർഡ് എന്ന് പറയും. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം, അതായത് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം ലഭിക്കും. അതിനൊരു കിലോക്ക് 4 രൂപ എന്നുള്ള റേറ്റിലായിരിക്കും ലഭിക്കുക. അതിനുശേഷം ലഭ്യത അനുസരിച്ചിട്ട് കാർഡിന് അതായത് ഒരു കാർഡിന് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട 1 കിലോക്ക് 17 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും ലഭിക്കുക. അപ്പോൾ അത്രയാണ് നമ്മുടെ നീലക്കാർഡുള്ളവരുടെ റേഷൻ വീതം. ഇനിയുള്ളത് NPNS, അതായത് വെള്ളക്കാർഡുള്ളവരുടെ റേഷൻ വീതമാണ്. ഇവരുടേത് ചിലപ്പോൾ ഈ ഒരു മാസം മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 2-3 മാസം മുന്നോട്ട് നോക്കിയാൽ അവർക്ക് NPNS കാർഡിന് 5 കിലോ അരി 1 കിലോക്ക് 10 രൂപ 90 പൈസ എന്നുള്ള ആ ഒരു നിരക്കിലായിരുന്നു ലഭിച്ചിരുന്നത്. ആ 5 കിലോ ഉള്ളത് പിന്നീട് 4 കിലോ ആക്കുകയും അതുപോലെ തന്നെ പിന്നീട് 3 കിലോ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാസം എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ നീലക്കാർഡിന് പറഞ്ഞതുപോലെ തന്നെ ലഭ്യത അനുസരിച്ചിട്ട് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട അതിനൊരു കിലോക്ക് 17 രൂപ എന്നുള്ള നിരക്കിലും വെള്ളക്കാർഡിനും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള റേഷൻ വീതങ്ങൾ. ഇതിലെന്തെങ്കിലും സർക്കാരിൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും.